അലൈക്കും വസ്സലാമു അസ്സാം വലൈക്കും വാർഹമത്തുല്ലാഹി വാത്ത് വഹദാമു പ്രകാശധാര എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലെ ഖുർആൻ പ്രകാശം എന്ന് പറയുന്ന പങ്ക്തിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട അറിവുകൾ അത് നമ്മൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു പങ്ക്തി കൊണ്ട് ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദിവ്യ ബോധനത്തെ സംബന്ധിച്ചാണ് വഹയ്യ വഹ്യ അൽ വഹ്യ എന്ന് പറഞ്ഞാൽ അതിനാണ് നമ്മൾ മലയാളത്തിൽ ദിവ്യബോധനം എന്ന് പറയാറുള്ളത് ഇതിൻ്റെ ഒരു നിർവചനം ഭാഷാപരമായിട്ട് അൽ ഹുവൽ ഹൽമുൽ ഹഫീ ഒരു രഹസ്യമായിട്ടുള്ള മാധ്യമം എന്നാണ് വഹീന നൽകപ്പെട്ടിട്ടുള്ള നിർവചനം വയ്യുത്തുല ഖു അൽ അൽ ഇഷാറ അത് ആംഗ്യത്തിനും സൂചിപ്പിക്കും അല്ലെങ്കിൽ പറയും അതോടൊപ്പം തന്നെ രഹസ്യമായിട്ടുള്ള സംഭാഷണം വലി കിതാബ എഴുത്ത് വലി ബോധനം ഇതിനൊക്കെ തന്നെയും എന്ന് പറയും ഇസ്ലാഹിയായിട്ടുള്ള മതത്തിൻ്റെ സാങ്കേതികമായിട്ടുള്ള ഭാഷയിൽ ഇൽ അൽ ഹുവത്തൽ ി തൊരീക്കത്തിൻ തുറുക്കിൽ വഹയ്യ വഹ്യിന്റെ അഥവാ ദിവ്യ ബോധനത്തിൻ്റെ വഴികളിൽപ്പെട്ട ഒരു മാർഗം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു അമ്പിയാക്കളോടോ അല്ലെങ്കിൽ മുർസലീങ്ങളോടോ സംസാരിക്കുന്നതിനാണ് വഹയ്യ എന്ന് പറയുക പ്രിയമുള്ളവരെ വഹയ്യ് പ്രധാനമായിട്ടും മൂന്ന് ഇനങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് ഒന്നാമതായിട്ട് അലവൽ അത്ത സംസാരിക്കുക അതായത് തക്ലീം അള്ളാഹു താല റസൂലുകളോട് സംസാരിക്കുക ചിലപ്പോൾ അത് ജിബിറില് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനയായിരിക്കും ഉദാഹരണമായിട്ട് പരിശുദ്ധ ഖുർആാൻ മുഹമ്മദ് നബി കരീം സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടു ചില സന്ദർഭത്തിൽ ഏർ ജിബിരിലിൻ്റെ സാന്നിധ്യമില്ലാതെയായിരിക്കും ശ്രദ്ധിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ ഉദാഹരണമായിട്ട് മഹാനായ മൂസാ നബി അലി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു താല സംസാരിച്ചത് ഊർക്കുക അവിടെ ജുബിലിന്റെ സാന്നിധ്യമില്ല അങ്ങനെയാണ് രണ്ടാമത്തെ വഹീന്റെ രണ്ടാമത്തൊരിനം റുഇയ അസ്വാലിഹ ശരിയായിട്ടുള്ള സ്വപ്നം കാണൽ അമ്പിയാക്കളുടെ അംബിയാക്കള് സ്വപ്നം കാണുന്നത് അവരുടെ സ്വപ്നം വഹയായിരിക്കും എന്നുള്ളതാണ് അതിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്വപ്നത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അത് തെളിവായിട്ട് മനസ്സിലാക്കാം സൂറത്തു സ്വാഫാത്തിൽ നൂറ്റി രണ്ടാമത്തെ വചനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞു എൻ്റെ പൊന്നുപുത്ര ഞാൻ സ്വപ്നത്തിൽ ഇതാ തീർച്ചയായും കാണുന്നു നിൻ്റെ ഖണ്ഡം ഛേദിക്കുന്നത് നിൻ്റെ കഴുത്ത് നിന്നെ അറക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുന്നു ഫന്തർമാദാ തരാ നിൻ്റെ സ്വപ്നം നിൻ്റെ അഭിപ്രായം എന്താകുന്നു എന്നുള്ള ചോദ്യം അപ്പോൾ ആ പ്രവാഹ സ്വപ്നം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാൻ കണ്ട സ്വപ്നം അത് വഹിയായിരുന്നു എന്നുള്ളതാണ് അതാണ് ഇങ്ങനെയുള്ള സ്വപ്നം അത് അമ്പിയാക്കൾ കണ്ടു കഴിഞ്ഞാൽ അത് വഹിയായിരിക്കും എന്നുള്ളതാണ് എന്നാൽ നമ്മൾ ഒരു കാര്യം പ്രിയമുള്ളവരെ അമ്പിയാക്കളല്ലാത്തവർ സ്വപ്നം കണ്ടാൽ അത് വഹിയല്ല ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇമാമുകളോ പണ്ഡിതന്മാരോ മതരംഗത്തുള്ള ആളുകളൊക്കെ സ്വപ്നം കണ്ടതൊക്കെ എന്ന നിലക്ക് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണല്ലോ അവർ മനസ്സിലാക്കുക എന്നാൽ അംബിയൊഴുകെയുള്ള സത്യവിശ്വാസികളിൽപ്പെട്ട ആളുകൾ സ്വപ്നം കാണുന്നത് അത് വഹയ്യല്ല അതിന് ദീനിൽ ഒരു സ്ഥാനവുമില്ല എന്നാ അംബിയാക്കളുടെ വഹിയാണ് ദീനിൽ സ്ഥാനമുള്ളത് മൂന്നാമത്തെ ഇനം രണ്ടിനും നമ്മൾ പറഞ്ഞു ഒന്ന് അള്ളാഹു സംസാരിക്കുക തക്ലീം രണ്ട് നമ്മൾ പറയുകയുണ്ടായി അംബിയാക്കളുടെ സ്വാലിഹായിട്ടുള്ള സ്വപ്നം ലിൽ മൂന്ന് അൽ അള്ളാഹു ഒരു ഇലഹാം കൊടുക്കുക ഒരു ബോധനം കൊടുക്കുക അതെങ്ങനെയാ മനുഷ്യനെ ഉണർന്നിരിക്കുമ്പോൾ ഇന്നത് ചെയ്യണമെന്ന് മനസ്സിൽ തോന്നിപ്പിക്കുന്നതിനാണ് ഇൽഹാം എന്ന് പറയുക അംബിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന ഇൽഹാമുകൾ വഹയാകുന്നു എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം മഹാനായ റസൂൽലാഹി സാഹു അലൈഹി വസ്ലമക്ക് എങ്ങനെയാണ് വഹയ്യെ ഇറക്കപ്പെട്ടിരുന്നത് വഹയ്യ എങ്ങനെയാണ് വന്നിരുന്നത് ഒന്ന് മഹാനായ ജിബ്രീൽ അലഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്റെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപത്തിൽ വന്നുകൊണ്ട് വഹയ്യ നൽകുന്ന രീതിയാണ് അനിയ ജിബ്രീൽ ഇൻസാൻ യറാഹുൽ കലാമഹു ജിബിറീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപം പൂണ്ടുകൊണ്ട് ജനങ്ങൾ കാണുന്ന വിധത്തിൽ ജനങ്ങൾ കണ്ട് കാണുന്ന വിധത്തിൽ പ്രവാചകന്റെ അടുക്കൽ വരികയും വയസ് കലാമഹു ജിബിറീലിൻ്റെ സംസാരം ജനങ്ങൾ കേൾക്കുന്ന രൂപത്തിൽ വഹി നൽകുന്ന ഒരു രീതിയാണ് ഒന്നാമത്തേത് ഇനി പ്രവാചകന് വഹി നൽകപ്പെടുന്ന രണ്ടാമത്തൊരു ഇനം നമുക്ക് ഇവിടെ പറയാം അതെന്താ അയ്യ എത്തിയ ജബിറസുൽ സല്ലാഹു അലഹി വസ്ല്ലം മിസ്ല സൊൽസലത്തിൽ ജറസ് ഒരു മണിമുഴക്കം പോലെ മഹാനായ ജബിൽ അലൈഹി സലാത്തു വസ്സലാം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസ്ലമൻ്റെ അടുത്ത് വന്ന് വഹായി നൽകുന്ന കാര്യം വല വഹ് നൽകുന്ന വിധം വലായറാഹു അഹദുൻ ഈ വിധം ആർക്കും കാണാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇത് പ്രിയമുള്ളവരെ ആർക്കും കാണാതെ പ്രവാചകൻ ഇങ്ങനെ കേൾപ്പിക്കും ജ്വലിഅലി സ്വലാം ഇങ്ങനെ വരുന്നത് ഒരു മണി മുഴക്കം പോലെ ആയിരിക്കുന്ന ഇത് എന്താണ് വഹാദി അലഹാലു അഷദ് അല നബി നബീസ് അലഹി വസ്ലം ഇത് പ്രവാചകന് കഠിനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ് ഒന്നാമത് രൂപം വഹീ നൽകുന്ന രൂപം നമ്മൾ പറയണ്ടായി അതിനേക്കാൾ കാഠിന്യമേറിയ രൂപമാണ് രണ്ടാമത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് Y tengo que... മഹാനായി മാ ബുഹാരി അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ തെളിവായിട്ട് കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ കിതാബുൽ വഹി എന്ന് പറയുന്ന ഭാഗത്ത് ഈ കാര്യം നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ മഹാനായ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ്റെ അടുക്കൽ വന്ന് യഥാർത്ഥ രൂപത്തിൽ വഹി നൽകുന്നു ആ വഹി നൽകുമ്പോൾ ജിബിലിലിൻ്റെ ജനങ്ങൾക്ക് കാണാം അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാം രണ്ടാമത്തെ രൂപം ഒരു മണിമുഴക്കം പോലെയാണ് ഇവിടെ പറയുന്നത് അത് പ്രവാചകന് ശക്തി മായിട്ടുള്ള ഒരു തീക്ഷ്ണമായ അനുഭവം ഉണ്ടാക്കും എന്നുമാണ് ഇതാണ് റസൂൽ കരീം സല അലൈഹി വസ്ലമാ തങ്ങളോട് ഹാരിസ് ബിൻ ഹിഷാം എന്ന് പറയുന്ന സുഹാബി പറയാണ് അദ്ദേഹം ചോദിച്ചു ഒരിക്കൽ സഅല അള്ളാഹി വസ്ലം എങ്ങനെയാണ് താങ്കൾക്ക് വഹിയെത്താറുള്ളത് ആ സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാന ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നന്മ അനുസരിച്ച് മുന്നോട്ട് പോകുവാനും നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വസുു വസ വാർക്ക മുഹമ്മദ് വലഹമദില്ലാറബുൽആലമീൻ അസ്ലാം വലൈക്കു വരഹമുല വാഹ